വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ഇത് G4 പ്ലാറ്റ്ഫോമാണ്. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവും, പഴയ നിയമത്തിലെ ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷിച്ചു വന്ന സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൂടാരമാകുന്ന ദൈവസഭയും ഇവിടെ ശുശ്രൂഷിക്കുന്ന രാജകീയ പുരോഹിതവർക്കും തമ്മിലുള്ള താരതമ്യ പഠനം, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ലെയും 2-ത്തിൻ്റെ 9-ത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ചില നാളുകളായി നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടകം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു പുറപ്പാട് ദിവസം 25-ത്തിൻ്റെ 10-12 വരെയുള്ള വാക്യങ്ങൾ തുടരുകയാണ്. നാം മുൻകണ്ട സാദൃശ്യം, അതിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം, പൊരുൾ, സത്യം, സംജ്ഞ എന്നിവ എന്തൊക്കെയായിരുന്നുവെന്ന് വളരെ സംക്ഷിപ്തമായി ഗ്രഹിക്കുവാൻ ഉദ്യമിക്കാം. അതിൽ 1-ത്തെ വിഷയം സമാഗമന കൂടാരത്തിൻ്റെ ഹൃദയം ആയിരുന്ന പെട്ടകം. നേരത്തെ പറഞ്ഞുവല്ലോ, എബ്രായ ഭാഷയിൽ അതിനെ ആരോൻ, AARON, യവന ഭാഷയിൽ അതിനെ കിബോട്ടോസ്, ഇംഗ്ലീഷ് ഭാഷയിൽ ആർക്ക് എന്ന പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു. പെട്ടകത്തിൻ്റെ നിർമ്മിതി, സാധനങ്ങൾ, ഉള്ളടക്കം, ലക്ഷ്യം എന്നിവ എന്തെല്ലാമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 25:10-22 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നു. അവ എന്തെല്ലാമാകുന്നു എന്ന് നോക്കാം. 1, അതിൻ്റെ അളവ്. നീളം 2.5 മുഴം, 3.75 അടി. വീതി 1.5 മുഴം, 2.5 അടി. ഉയരം 1.5 മുഴം, 2.5 അടി. പദാർത്ഥങ്ങൾ, അതിനുപയോഗിച്ച മെറ്റീരിയൽസ്, കതിരമരം, തങ്കം. നിർമ്മിതി. 1-ാം ഭാഗം, പെട്ടകം. പുറപ്പാട് ദിവസം 25:10-16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. കതിരമരം കൊണ്ട് മുകളിൽ പറഞ്ഞ അളവിൽ പെട്ടകം ഉണ്ടാക്കണം, പെട്ടി ഉണ്ടാക്കണം, ചെസ്റ്റ് ഉണ്ടാക്കണം. അത് മുഴുവൻ അകവും പുറവും അടിഭാഗവും മുകൾ ഭാഗവും തങ്കം കൊണ്ട് പൊതിയണം. പൊന്നല്ല, തങ്കം കൊണ്ട്. പൊന്നിന് 8 ക്യാരറ്റും തങ്കത്തിന് 10 ക്യാരറ്റുമാണ്. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ട് വക്കും ഉണ്ടാക്കണം. മുകൾ ഭാഗത്ത് ചുറ്റും പൊന്നുകൊണ്ട് വക്കുണ്ടാക്കണം. 4 പൊൻവളയം വാർപ്പിച്ച് 4 കോണിലും ഇപ്പുറത്ത് 2ഉം അപ്പുറത്ത് 2 വളയവുമായി തറയ്ക്കണം, ഊരിപ്പോകാതെ വണ്ണം. ഖദിരമരം കൊണ്ട് 2 തണ്ടുകൾ ഉണ്ടാക്കി അതും പൊന്നുകൊണ്ട് പൊതിഞ്ഞ്. നമ്മളുടെ നാട്ടിൽ പണ്ടത്തെ കാലത്ത് അരി ഇടിക്കുവാനും നെല്ല് കുത്തുവാനും ഉപയോഗിച്ച ഉളക്ക പോലെ. തണ്ടുകൾ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള തറയ്ക്കപ്പെട്ട വളയത്തിൽ കൂടെ ചെലുത്തണം. തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയത്തിൽ ഇരിക്കണം, അവ ഊരരുത്, അവയിൽ നിന്നത് മാറ്റരുത്. യഹോവ തരുന്ന സാക്ഷ്യം പെട്ടകത്തിനുള്ളിൽ വയ്ക്കണം. നിർമ്മിതി. 2-ാം ഭാഗം, കൃപാസനം. മുകളിൽ 1-ാം ഭാഗത്ത് കണ്ടത് പെട്ടകമാണ്. പെട്ടകത്തിൻ്റെ മുകളിൽ വയ്ക്കുന്ന തങ്കം മാത്രമുള്ള ഒരു പുറമൂടിയാണ് കൃപാസനം. പുറപ്പാട് ദിവസം 25:17-21 വരെയുള്ള വാക്യങ്ങൾ. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴം, അതിൻ്റെ വീതി 1.5 മുഴം. ഉയരം നൽകിയിട്ടില്ല, ഖനം എത്രയാണെന്ന് നൽകിയിട്ടില്ല. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം, അതിൻ്റെ അളവും പറഞ്ഞിട്ടില്ല, എത്ര ഉയരം വേണം എന്നൊന്നും. കൃപാസനത്തിൻ്റെ 2 അറ്റത്ത് അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയുണ്ടാക്കണം. വെൽഡ് ചെയ്യരുത്, സോൾഡർ ചെയ്യരുത്, പശ വെച്ച് ഒട്ടിച്ചു വെക്കുകയും ചെയ്യരുത്. മൂശയിലിട്ട് അടിച്ച് പുറത്തെടുത്തിട്ട്, ഉരുക്കി പുറത്തെടുത്തിട്ട്, ചുറ്റിയൽ കൊണ്ട് അടിച്ച് രൂപം വരുത്തണം. 1 കെരൂബിനെ 1 വശത്തും മറ്റേ കെരൂബിനെ മറ്റേ വശത്തും വെക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. പെട്ടകത്തിൻ്റെയും കൃപാസനത്തിൻ്റെയും നിർമ്മിതിയുടെ നിയമമാണ് പറയുന്നത്. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി
ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടണം. അവ തമ്മിൽ അഭിമുഖം ആയിരിക്കണം. എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഗ്രഹിപ്പാൻ യെശയ്യാ പ്രവചനം ആറാം അധ്യായത്തിൽ വായിച്ചുകൊണ്ടാലും മതി. ആറ് ചിറകുള്ള ദൂതന്മാർ രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മൂടി, രണ്ട് ചിറകുകൾ കൊണ്ട് പറന്ന്, രണ്ട് ചിറകുകൾ കാലും മൂടിക്കൊണ്ട് നിൽക്കുന്നത് പോലെ കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. യഹോവ തരുന്ന സാക്ഷ്യം പെട്ടകത്തിൻ്റെ അകത്തു വയ്ക്കണം. കൃപാസനത്തിന് ലക്ഷ്യം, എന്തിനാണ് ഈ കൃപാസനം ഉണ്ടാക്കിയത്? പുറപ്പാട് ദിവസം 25:22 വ്യവസ്ഥാപിതമായ പഠിപ്പിക്കലാണ്. ദയവ് ചെയ്ത് ശ്രദ്ധയോടുകൂടെ, ജിജ്ഞാസയോടുകൂടെ പഠിച്ച് ഗ്രഹിക്കുവാൻ തക്കതായ താല്പര്യത്തോടുകൂടെ ഇവയെ പഠിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപാസനം, അതിൻ്റെ ലക്ഷ്യം. അവിടെ യഹോവ പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന്, സാക്ഷ്യപെട്ടകത്തിൽ നിൽക്കുന്ന രണ്ട് കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇസ്രയേൽ ജനങ്ങൾക്കായി യഹോവ മോശയോട് കൽപ്പിപ്പാനിരിക്കുന്ന സകല പ്രമാണങ്ങളും അരുളി ചെയ്തു. അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളുടെ ജീവനായിരുന്ന സമാഗമന കൂടാരവും അതിനുള്ളിൽ സ്ഥാപിതമായിരുന്ന ഉപകരണങ്ങൾ, വിശേഷാൽ പെട്ടകവും കൃപാസനവും ഭാവിയിൽ, അതായത് കാലത്തിൻ്റെ പൂർണതയിൽ ലോകരക്ഷിതാവായി അവതരിച്ച് നിഴലായ നിയമത്തെ പൊരുളാക്കി പുനർക്രമീകരിച്ച് ചെയ്യപ്പെടുമ്പോൾ രാജകീയ പുരോഹിതവർഗം മൂലം ലോകത്തിൽ സ്ഥാപിതമാക്കപ്പെട്ടിരുന്ന പുതിയ നിയമത്തിൻ്റെ കരടുരേഖയായിരുന്നു. മത്തായി സുവിശേഷം 26:28, മർക്കോസിൻ്റെ സുവിശേഷം 14:24, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:20, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:34, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 11:25, കൊരിന്ത്യരുടെ 2 3:6, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:15. ഇത്രയും വാക്യങ്ങൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി വായിച്ചു നോക്കിയാൽ നാം ഇവിടെ വിചിന്തനം ചെയ്യുന്ന വേദഭാഗത്തിലെ പൊരുൾ നിങ്ങൾക്കും ഗ്രഹിപ്പാൻ കഴിയും. അവയെല്ലാം ദൈവപുത്രൻ്റെ ക്രൂശുമരണം, രക്തച്ചൊരിച്ചിൽ, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതിനുശേഷം താൻ സ്ഥാപിച്ച ദൈവസഭാദ്വാരം നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഒരിക്കൽ കൂടെ പറയാം, അവയെല്ലാം ദൈവപുത്രൻ്റെ ക്രൂശുമരണം, രക്തച്ചൊരിച്ചിൽ, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതിനുശേഷം താൻ സ്ഥാപിച്ച ദൈവസഭാദ്വാര ദൈവസഭയിൽ കൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വക്താക്കളാകുന്നു രാജകീയ പുരോഹിതവർഗം. സമാഗമന കൂടാരത്തിൻ്റെ തല ആയിരുന്ന പെട്ടകവും കൃപാസനവും ദൈവസഭയുടെ ജീവനും തലയും ആയിരിക്കുന്ന യേശു ക്രിസ്തു ആകുന്നു എന്നതിനാധാരമായ തെളിവുകൾ ധാരാളം തിരുവചനത്തിലുണ്ട്. ഈ അത്ഭുതകരമായ മർമ്മത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തൽ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുക. കൃപാസനവും ക്രിസ്തുവും ഒരു താരതമ്യം. ആർക്ക് ഓഫ് ദ കവനന്റ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് എ കമ്പാരിസൺ. കൃപാസനം എന്ന പദത്തിന് കൃപയുടെ ഇരിപ്പിടം അഥവാ കൃപയുടെ ആസനം എന്നാണല്ലോ അർത്ഥം. പുതിയ നിയമത്തിൽ കൃപയുടെ സ്രോതസ് യേശു ക്രിസ്തു അത്രേ എന്നതിന് യാതൊരു അഭിപ്രായത്യാസവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നതും ലോകത്തിലുള്ള ഒട്ടുമുക്കാലം സഭകൾ, ശുശ്രൂഷകളും കൺവെൻഷനുകളും എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും അവസാനം ആശീർവാദം പറയുമ്പോൾ പറയുന്ന ആ അത്ഭുത വചനം. കൊരിന്ത്യർക്കെഴുതപ്പെട്ട 2 13:14 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും. പറയുമ്പോൾ ദൈവം തെറ്റിച്ച് പറയരുത്. പലയിടത്തും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തുടങ്ങുന്നവരുണ്ട്, അത് നല്ലതാണ്. എന്നാൽ അതിലുപരി വചനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ്. രണ്ടാമത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമാണ്. മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. ഓർഡർ തെറ്റിക്കരുത്. കൃപാസനം സമാഗമന കൂടാരത്തിനുള്ളിൽ ഇസ്രയേൽ ജനങ്ങളുടെ മരുഭൂവാസത്തിൻ്റെ ആരംഭം മുതൽ വാഗ്ദത്തദേശ പ്രവേശനം വരെ അവരോടുകൂടെ ഇരുന്നു. അതിനുശേഷവും അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലത്തിൽ അവയെ പ്രതിഷ്ഠിച്ചു. ദൈവപുത്രനായ യേശു ക്രിസ്തു
തൻ്റെ സഭയോടുകൂടെ അവർ കൂടി വരുന്നിടത്തെല്ലാം കണ്ടോണം 40 വർഷം മരുഭൂമിയിൽ അവരോടുകൂടെ നടന്നു. ദൈവത്തനായ ക്രിസ്തു യേശു തൻ്റെ സഭയോടുകൂടെ അവർ കൂടി വരുന്നിടത്തെല്ലാം തീർന്നില്ല, അവർ പോകുന്നയിടത്തെല്ലാം അനുഗമിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1:22, 18:20 28:20 ഇത് കൃപായുഗ അവസാനം വരെ തുടരും. ഇസ്രയേൽ ജനത്തിൻ്റെ മരുഭൂവാസങ്ങൾ മുഴുവൻ സമാഗമന കൂടാരും അതിൻ്റെ ഉപകരണങ്ങളും അവരോടുകൂടി അനുധാവനം ചെയ്തതുപോലെ ദൈവസഭ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ദൈവപുത്രനും നമ്മോടുകൂടെ ഇരിക്കും. കൃപാസനം ഉണ്ടാക്കേണ്ടത് ശുദ്ധമായ തങ്കം മാത്രം കൊണ്ടാകുന്നു. പുറപ്പാട് ദിവസം 25:17 തങ്കം അഥവാ പൊന്ന് വിശ്വാസത്തിൻ്റെ പ്രതീകമത്രേ എന്ന് പത്രോസ് തൻ്റെ 1:7 കാണുന്നു. കിഴക്ക് നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു വണങ്ങി നമസ്കരിപ്പാൻ വന്ന വിദ്വാൻമാരും കർത്താവിന് കാഴ്ച കൊടുത്ത വസ്തുക്കളിൽ ഒന്ന്, 3 പൊന്നായിരുന്നുവല്ലോ, തങ്കമായിരുന്നുവല്ലോ. ദൈവപുത്രൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അത്രേ എന്ന് എബ്രായർ കെഴുതിന് 12:2 നാം വായിക്കുന്നു. അടുത്ത് തുടരുകയാണ് പെട്ടകവും യേശു ക്രിസ്തുവും. പുറപ്പാട് പുസ്തകം 25:10-16 വാക്യങ്ങൾ കൃപാസനവും ദൈവപുത്രനും തമ്മിൽ ധാരാളം സമാനതകൾ ഉള്ളതുപോലെ പെട്ടകവും യേശു ക്രിസ്തുവും തമ്മിലും ധാരാളം സമാനതകളുണ്ട്. അവയിൽ ചിലത് പെട്ടകം ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച പദാർത്ഥങ്ങൾ: 1 ഖദിരമരം, 2 തങ്കം അഥവാ പൊന്ന്. 1 ഖദിരമരത്തെക്കുറിച്ച് ചിന്തിക്കാം. കാണുവാൻ ഭംഗിയില്ലാത്ത, മരുഭൂമിയിൽ വളരുന്ന, മുള്ളുകൾ നിറഞ്ഞ, കറുത്ത നിറമുള്ള വൃക്ഷം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ, ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രവചനങ്ങൾ സ്ത്രീയുടെ സന്തതി. ഉൽപ്പത്തി പുസ്തകം 3:15, യെശയ്യാ പ്രവചനം 7:14 നോക്കുക, അത് പ്രവചനമാണ്. ദൈവപുത്രൻ ആരായി ജനിക്കണം, തൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അത് നിറവേറിയ വിഷയം നോക്കുക. മത്തായി എഴുതിയ സുവിശേഷം 1:18-23 വാക്യങ്ങൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:26-38 വാക്യങ്ങൾ, പൗലോസ് പിന്നീട് എഴുതി കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിടുവിപ്പാൻ ലോകത്തിൽ അവതരിച്ചു. ഗലാത്തിയർ 4:4, ഫിലിപ്പിയർ 2:8, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാ ദാസനായി വേഷത്തിൽ നമ്മുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത് പറയുകയാണ്, അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള മുള. ഇശായി മനുഷ്യനായിരുന്നുവല്ലോ, ഇശായിയിൽ നിന്ന് ജനിക്കണം. യെശയ്യാവിൻ്റെ പ്രവചനം 1:11, വെളിപ്പാട് പുസ്തകം 5:3. അടുത്തത് ദാവീദിൻ്റെ പുത്രൻ, അവൻ രാജാവായിരുന്നു ദാവീദ്. യേശു ക്രിസ്തു രാജവംശത്തിൽ ദാവീദിൻ്റെ പുത്രനായി ജനിച്ചു. 9:1, മത്തായിയുടെ സുവിശേഷം 27 വഴിയോരത്തിൽ ജനിച്ചു. കാരണം സത്രത്തിൽ സ്ഥലം കൊടുക്കായികയാൽ. എന്താണ് കാരണം? ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുഞ്ഞാകുന്നുവെങ്കിൽ അതിനൊരു നിയമം, പെൺകുഞ്ഞാകുന്നുവെങ്കിൽ അതിനൊരു നിയമം. ഗർഭിണിയായ മറിയെ കണ്ടിട്ട് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്ക് സത്രം വേറെ ആരും എടുക്കില്ല, സത്രപാലകന്മാർക്ക് അത് നഷ്ടമായി വരും. അതുകൊണ്ടൊരു വീട്ടിലും കയറ്റി പ്രസവിച്ചില്ല, അവരുടെ സ്വദേശത്ത് ചെല്ലുവാനും സാധിച്ചില്ല. അതുകൊണ്ട് വഴിയോരത്തിൽ ജനിച്ചു, പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 ദരിദ്രനായി അവൻ പിറന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:22-24 വാക്യങ്ങളും ലേവ്യ പുസ്തകം 12:4-8 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ മതി. ശുദ്ധീകരണമാകുമ്പോൾ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം, അതിന് വകയില്ലാത്തവൻ പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുവരണം. പാവപ്പെട്ട മറിയയും യോസഫും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാവിൻ കുഞ്ഞിനെയാണ് കൊണ്ടുവന്നത്. തൊഴിൽ നോക്കുക, തച്ചനായിരുന്ന യോസേപ്പിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെട്ടവൻ. അതുകൊണ്ട് കർത്താവിനെയും അവർ തച്ചൻ, കാർപ്പൻ്റർ എന്ന് വിളിച്ചു. അടുത്ത ഭാഗം, മനുഷ്യന് വിശപ്പുള്ളതുപോലെ ദൈവപുത്രനും വിശന്നു. മത്തായി സുവിശേഷം 21:18. നമുക്ക് ദാഹമുള്ളതുപോലെ യേശു ക്രിസ്തുവിനും ദാഹമുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 4:7,
19:28. നാം കരയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവും കരഞ്ഞു, കണ്ണുനീർ വാർത്തു. മത്തായി 26:36-39, ലൂക്കോസ് സുവിശേഷം 19:41, യോഹന്നാൻ 11:35. മനുഷ്യനായി പിറന്നതുകൊണ്ട് അവൻ മരിച്ചു. മത്തായി സുവിശേഷം 27:50, മർക്കോസ് 15:37-39, ലൂക്കോസ് 23:46, യോഹന്നാൻ 19:30. ദൈവപുത്രൻ കാതിരമരം പോലെ സൗന്ദര്യമില്ലാത്തവൻ ആയിരുന്നു. യെശയ്യാപ്രവചനം 53:2. കാതിരമരത്തിന് പാർപ്പിടമില്ല, ദൈവപുത്രനും പാർപ്പിടമില്ലായിരുന്നു. മത്തായി സുവിശേഷം 8:20, ലൂക്കോസ് 9:58. കാതിരമരത്തെ പോലെ ആരാലും ആഗ്രഹിക്കപ്പെടാത്തവൻ. യെശയ്യാപ്രവചനം 53:6. യേശു ക്രിസ്തു സൗന്ദര്യമില്ലാത്തവൻ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നവൻ. യെശയ്യാപ്രവചനം 53:3. മാനവരാശി ചെയ്യുന്ന പാപം, അതിക്രമങ്ങൾ, കൽപ്പന ലംഘനങ്ങൾ ആദിയായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്തെല്ലാമാണ്? അടിച്ചു മുറിക്കുക, കൊല്ലുക എന്നിവ. ഇതെല്ലാം യേശു ക്രിസ്തു സഹിച്ചു. യെശയ്യാപ്രവചനം 53:5. ഇപ്രകാരം പാപിയായ മനുഷ്യൻ്റെ പ്രതിനിധിയായി ജനസമക്ഷം സഞ്ചരിച്ച പാപിയെ വീണ്ടെടുത്ത വീണ്ടെടുപ്പുകാരനായി തീർന്നു, ആയിരുന്നു, ഇന്നും അത് തുടരുന്നു യേശു ക്രിസ്തു. പെട്ടകം ഖദരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ അകം, പുറം, നാല് വശങ്ങൾ, അടിഭാഗം എല്ലാം പുറത്തുനിന്ന് നോക്കിയാൽ ഖദരമരത്തിൻ്റെ ലവലേശം ഭാഗം കാണുവാൻ കഴിയാതെ വണ്ണം തങ്കം കൊണ്ട് പൂശി അതിനെ തങ്കമയമാക്കിയതുപോലെ. പുറപ്പാട് ദിവസം 25:11. യേശു ക്രിസ്തു നേരത്തെ നാം കണ്ടതുപോലെ ആകർഷിക്കപ്പെട്ട സൗന്ദര്യമില്ലെങ്കിലും വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ അവൻ ദൈവമായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു. ആത്മീയമായി വ്യാഖ്യാനിക്കുമ്പോൾ തങ്കത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അത് ദൈവപുത്രൻ്റെ ദൈവത്വത്തിൻ്റെ അടയാളമാകുന്നു, ഡിവിനിറ്റി. യഹോവയുടെ വചനത്തെ, ന്യായപ്രമാണത്തെ കാണിക്കുന്നു തങ്കത്തെ. യഹോവയുടെ ന്യായപ്രമാണം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. സങ്കീർത്തനങ്ങൾ 12:6, 19:10, സദൃശ്യവാക്യങ്ങൾ 8:19. കതിരമരപ്പെട്ടകത്തെ മുഴുവനും ശുദ്ധമായ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതുപോലെ മനുഷ്യരായി മാനവരാശിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തു തിമോഥെയൊസിൻ്റെ 1 ലേഖനം 2:5-6 തൻ്റെ ഇഹലോക അവതാരത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസാന നിമിഷം വരെ ഐഹിക ജീവിതവും തൻ്റെ ആത്മീയ ജീവിതവും വിശകലനം ചെയ്ത് പരീക്ഷിച്ചു നോക്കിയാൽ അവ അവിഭാജ്യമാമെണ്ണം. മനുഷ്യത്വവും ദൈവത്വവും, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി, ഒന്നു ചേർന്നുള്ള ജീവിതമായിരുന്നു എന്ന് നമുക്ക് അനായാസം ഗ്രഹിക്കാൻ കഴിയും. ഇതാകുന്നു പഴയ നിയമത്തിലെ പൗരോഹിത്യ സമാഗമന കൂടാരവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവർഗത്തിൻ്റെ ആരാധനാ മൂർത്തിയാകുന്ന ദൈവപുത്രനെ തമ്മിലുള്ള വ്യത്യാസം. അവർ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പഴയ നിയമ പുരോഹിതന്മാരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വിഷയം ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടികളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവേ, ശ്രോതാക്കളായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും അളവില്ലാതെ വണ്ണം അനുഗ്രഹിക്കുകയും വചനം ഗ്രഹിപ്പാൻ ആവശ്യമാർന്ന കൃപ എല്ലാവർക്കും കൊടുത്ത് വഴി നടത്തുകയും ചെയ്യും. യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.